പെരിങ്ങുളം ചാത്തൻകാവ് വരിയട്ടിയാക്ക് റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഈ റോഡിൽ വരിയട്ടിയാക്ക് ഭാഗത്ത് ജലഅതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുന്നത് പതിവാണ്. രണ്ടാഴ്ച മുൻപും ഇവിടെ പൈപ്പ് പൊട്ടിയിരുന്നു. തുടർന്ന് റോഡിൻ്റെ ഒരു ഭാഗം പൊളിച്ചിട്ടാണ് പൊട്ടിയ പൈപ്പ് നന്നാക്കിയത്. രണ്ടാഴ്ചയോളമായി റോഡ് പൊളിച്ചിട്ടിട്ട് മുക്കം ഭാഗത്ത് നിന്ന് കുന്നമംഗലം, കാരന്തൂർ എന്നിവിടങ്ങളിലെ ഗതാഗത കുരുക്കൊഴിവാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്താവുന്ന ഏറ്റവും എളുപ്പമുള്ള പാതയാണിത്. റോഡിൻ്റെ രണ്ടിടങ്ങളിൽ ഇത്തരത്തിൽ പൊട്ടിയ പൈപ്പ് നന്നാക്കാനായി റോഡ് പൊളിച്ചിട്ടുണ്ട്. പ്രധാന റോഡ് പൊളിച്ചിട്ടതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. റോഡിൽ വാഴ വെച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന റോഡാണ് ഇപ്പോൾ വരിട്ടേക്ക് പെരിങ്ങളം മിനി ബൈപ്പാസ്. ഇപ്പോൾ നമുക്കറിയാം, നാട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ വളരെ സൗജന്യമായിട്ട് ഈ റോഡ് കമ്മിറ്റി ഉണ്ടാക്കി വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ഈ റോഡിന് ആവശ്യമായ സ്ഥലങ്ങളും ഒക്കെ നേടിയെടുത്തിട്ടുള്ളത്. ഇപ്പം നിരന്തരമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് രണ്ടാഴ്ച കാലമായി PWD ടീം വന്ന് ഇവിടെ റോഡ് കട്ട് ചെയ്തിട്ട് യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ ജനങ്ങൾ വീണ് മരിക്കുന്ന, ഇന്നലെ രാത്രി രണ്ടാൾ വളരെ ഗുരുതരാവസ്ഥയിലാണ് ഞങ്ങൾ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയിട്ടുള്ളത്. ഇതിന് മുന്നേ രാത്രി പുലച്ചക്ക് 3 മണിക്ക് ഒരു കുട്ടി വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാർ വന്ന് ആ കുട്ടിയെ അങ്ങനെ രക്ഷിച്ചാണ്. ഇഷ്ടംപോലെ അപകടങ്ങൾ നിരന്തരം ഇത്രയും വാഹനം ഓടുന്ന അല്ലെങ്കിൽ പോകുന്ന ഈ നാട്ടിലെ ഈ റോഡിൽ ഈ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ യാതൊരു മുന്നറിയിപ്പില്ലാതെ രണ്ടാഴ്ചയോളമായിട്ട് റോഡ് വെട്ടിപ്പോയിട്ട് അതിനുശേഷം യാതൊരു നടപടിയില്ലാത്ത ഈ അതിർക്കെതിരായിട്ട് ഉള്ള വലിയ പ്രതിഷേധമാണ് നാട്ടിൽ നടക്കാൻ പോണത്. ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഭാവി പരിപാടികൾ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാരെ കുന്നമംഗലത്തെ ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ ദിവസേന ചീറിപ്പായുന്ന റോഡിൽ ഇത്രയും വലിയൊരു ഏരിയയിൽ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ് നാട്ടുകാർ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ആക്സിഡൻറ്റുകൾ ഇവിടുത്തെ കച്ചവടക്കാർക്കൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ആരെങ്കിലും വീഴുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രമേ സമയമുള്ളൂ എന്നുള്ളൊരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഇവിടുന്ന് സ്ലാബ് ഇട്ടിട്ടില്ല, ഫുട്പാത്ത് ഇല്ല, ഒരു സംവിധാനവും ഇല്ലാതെ പൂർണ്ണമായിട്ടും അശ്രദ്ധ നാട്ടുകാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണന. ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങൾ മാറ്റാൻ വേണ്ടി അധികൃതർ അതേപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എപ്പോഴും JCB ഈ വഴിയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് വാട്ടർ അതോറിറ്റിയുടെ JCBയുടെ സാന്നിധ്യം കൊണ്ട് പോലും പലപ്പോഴും മുന്നോട്ടുള്ള വാഹനങ്ങൾ കാണാത്ത സാഹചര്യങ്ങൾ, ഇത് വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ദിവസവും ആയിരക്കണക്കിന് പേർ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണിത്. അധികൃതർ വിഷയം വേണ്ടത്ര ഗൗരവത്തിലെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഭാഗത്തു നിന്നൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് ഇതിലെ പോകാൻ എളുപ്പമുള്ള ഒരു റോഡാണ് ഈ റോഡിൽ. ഏത് സമയം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. മെനയാന്ന് സ്കൂൾ വിട്ട സമയത്ത് ഞാൻ അരമണിക്കൂർ നിന്നിട്ടാണ് ഇവിടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തത്. ഭയങ്കര തിരക്കുള്ള റോഡാണ്, അതുകൊണ്ട് അപകടങ്ങൾ നിത്യ സംഭവങ്ങളാണ്. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ റോഡുമാണ് ഇത്. അതുകൊണ്ട് ഇതിന് അധികൃതരുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഇല്ലെങ്കിൽ ഞങ്ങൾ റോഡ് ഉപരോധിക്കുന്ന ഭാഗമായിട്ട് ഉള്ള പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. റോഡ് പൊളിച്ചിട്ടത് അറിയാതെ രാത്രിയിൽ ഒട്ടനവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഇന്നലെ ഇതുപോലെ തന്നെ ഇന്നലെ രാത്രിയും ഒരു 10 മണിക്ക് ശേഷമാണ് ഒരു ബൈക്കിൽ വന്ന രണ്ടാളുകൾ ആ താഴെയുള്ള ഇതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള ഒരു കട്ടിങ്ങിലും വീണിട്ട് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഗുരുതര പരിക്കാണ് അവർക്കുള്ളത്. അവരിന്നലെ രാത്രി 10 മണിക്ക് ആംബുലൻസ് വിളിച്ച് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ ഒരു അച്ഛനും മകളും കൂടിയാണ് രാത്രി 10 മണിക്ക് വീണത്. അപ്പോൾ നിരവധി ആളുകളാണ് ഇരുചക്ര വാഹനങ്ങളിലും ഒക്കെ വരുന്ന ആളുകൾ ഇത് രാത്രി വരുമ്പോൾ മഴയും കൂടി ആകുന്ന സമയത്ത് തീരെ കാണാത്ത ഒരവസ്ഥയിലാണ്. ഒരു മുന്നറിയിപ്പ് ബോർഡുകളും ഇല്ല. ഇന്നലെ ഞങ്ങളാണ് കുറേ ബോർഡുകളൊക്കെ എടുത്തുകൊണ്ട് തൊട്ട് താഴെയുള്ള കുഴിയിലൊക്കെ വെച്ചിട്ട് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഒരു അപകടത്തിൽ ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു സൂചനാ ബോർഡ് പോലും സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഈ റോഡ് പണി 4 വർഷത്തോളം വളരെ ജനങ്ങൾ ബുദ്ധിമുട്ടാണ് ഈ റോഡ് ഈ കോലത്തിലാക്കിയെടുത്തത്. നടക്കാനൊരു ഫുട്പാത്ത് ഇല്ല. ജനങ്ങൾ ഇപ്പോൾ ഈ 2 വാഹനങ്ങൾ സൈഡ് കൊടുത്ത് പോകാൻ പറ്റാത്ത ഒരവസ്ഥയുള്ള റോഡാണിത്. 5.5 മീറ്റർ ടാറിങ് ആണ്. ഈ റോഡ് പണി ഈ സ്ഥലത്ത് ഒരു 10 തവണയെങ്കിലായി ഈ വാട്ടർ അതോറിറ്റി ഇങ്ങനെ പൈപ്പ് പൊട്ടലും നന്നാക്കലും ആയിട്ട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. താമരശ്ശേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും മുക്ക റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ഒരു രോഗിനെ ആംബുലൻസ് ഒക്കെ എത്രയും പെട്ടെന്ന് എളുപ്പ വൈക്കി എത്താനുള്ള ഒരു റോഡാണ് ഈ വരിട്ടിയാക്ക് മിൽമ പെരിങ്ങള റോഡ്. ഈ വാഹനങ്ങൾ ഇങ്ങനെ വാട്ടർ അതോറിറ്റി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിന് യാതൊരു നടപടിയില്ല, ആരും അന്വേഷിക്കാനില്ല. ഇപ്പോൾ 2 ആഴ്ച മുന്നേ ഒരു കുട്ടി ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് അപകടം നടന്നിട്ട്. പലരും ഇവിടെ വീഴുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു. ആരോടാ പറയണ്ടേ?
റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കിയില്ലെങ്കിൽ ഉപരോധമടക്കമുള്ള പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം.